റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേനിൽ ശിഫയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല തേനോടെ കിട്ടാണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഒക്കെ ശർക്കര കലക്കി വിടണേ. പല കമ്പനികളും തേനീച്ചകളെ തന്നെ വളർത്തുന്നുണ്ട്. തേനീച്ചകൾക്ക് പിന്നെ അവര് ഷുഗർ കുടിക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് ഉൽപാദനം നടക്കും. ആ തേനൊന്നും അല്ല നമുക്ക് വേണ്ടത്. നല്ല പൂമ്പൊടികളിൽ പുളിയുള്ളതും മധുരമുള്ളതും സുഗന്ധമുള്ളതും അല്ലാത്തതുമായ പൂക്കളിൽ നിന്ന് അതിന്റെ തേനെടുത്ത് നല്ല മനോഹരമായ തേനായി വിസർജ്യമായി നൽകുന്ന തേനീച്ച നഹൽ, ശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേരാണല്ലേ, സൂറത്തുൻ നഹൽ, ഹനീബി, തേനീച്ച. വലിയൊരു അത്ഭുതമാണ്. തേനീച്ചയെ കുറിച്ച് മാത്രം തന്നെ വേദം പറയാനുണ്ട്. അതിന്റെ അത്ഭുതങ്ങളും അതിൽ വന്ന സയന്റിഫിക് ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗങ്ങൾ. وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون نبيه أنجل رجلاب تينيش كل بودن قلتو أوحى ربك الله وحي قلتو إلى النحل تينيشك نحل ها إن ميل ربولي قلتا نخلاو إيتا پنياو ഒരു പുള്ളിയെടുത്ത് മാറ്റിയാൽ തേനീച്ചയാണ്. നഹലും നഹലും തമ്മിലുള്ള വ്യത്യാസം ഒരു ചെറിയ പുള്ളിയിലാണ്. നഹൽ തേനാണ്. എന്താ തേനീച്ചയോട് പറഞ്ഞത്? അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂതാ, പർവ്വതങ്ങളിൽ പോയി നീ നിന്റെ കൂട് വെക്കുക, വീട് വെക്കുക. വമിന ശജരി, വൃക്ഷങ്ങളിലും തൂങ്ങി നിൽക്കാൻ പറ്റുന്നിടത്തും. വമിമ്മായരിശൂൻ, പന്തൽ പോലെ കെട്ടിയുണ്ടാക്കുന്നതിൽ അവിടെ നിനക്ക് കൂട് വെക്കാം. വൃക്ഷങ്ങളിൽ കൂടുവെക്കാം, പർവ്വതങ്ങളിൽ കൂടുവെക്കാം, പന്തലിൽ. അതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഒക്കെ സൈഡിലൊക്കെ ചിലപ്പോ തേനീച്ചയുടെ കൂട് കാണല്ലേ. നമ്മൾ മറയായി വെക്കുന്ന പന്തൽ പോലെ നമ്മൾ ഷെയ്ഡായി ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളുടെ ഒക്കെ വക്കലൊക്കെ കാണും. മലകളിൽ, പർവ്വതങ്ങളിൽ, പൊത്തുകളിൽ, മാളങ്ങളിൽ, പിന്നെ വൃക്ഷങ്ങളിലൊക്കെ. അള്ളാഹു തേനീച്ചയോട് പറഞ്ഞു, ഇവിടെയൊക്കെയാണ് നീ വീട് വെക്കേണ്ടത്. എല്ലാ പഴങ്ങളിൽ നിന്നും എല്ലാ ഫ്രൂട്ടുകളിൽ നിന്നും നീ പോയി കഴിച്ചേക്കണം. പൂക്കളിൽ നിന്ന് കുലി, പെണ്ണിനോട് പറയുന്ന പ്രയോഗമാണ്. ഒക്കെ അത്ഭുതമുണ്ട്. തേനീച്ചയിൽ ആണും പെണ്ണുണ്ട്. അള്ളാഹു ആരോടായി തിന്നാൻ പറഞ്ഞെന്നറിയോ? ആരോടാ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത്? കുലി, കുൽ ആണിനോടാ പറയാ, കുലി എന്ന് പറഞ്ഞ പെണ്ണിനോടാണ്. അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വഴികളിലൂടെ നീ ഓടിച്ചെന്ന് പൂമ്പടികളെടുത്ത്, പൂന്തേനുകളെടുത്ത് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം. ആരാ റൂട്ട് കൊടുക്കുന്നത്? സുബുല റബ്ബിക്ക്, അള്ളാഹുവിന്റെ GPS സംവിധാനം അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത്. തേനീച്ച എവിടെ പോയാലും കൂട്ടിലേക്ക് തിരിച്ചെത്തും. ട്രാഫിക് സിഗ്നലുണ്ടോ? സൈൻ ബോർഡുകളുണ്ടോ? ഒന്നുമില്ല. അള്ളാഹു കൊടുക്കുന്ന സംവിധാനമാണ് എന്ന് പറയാൻ കാരണം ഈ പൂന്തേൻ ശേഖരിക്കുന്നത് തേനീച്ചകളിൽ പെണ്ണുങ്ങളാണെന്നാണ്. അതാണത്ഭുതം. ആണുങ്ങൾ കൂടുകൾ റെഡിയാക്കി കൊടുക്കും. പൂന്തേൻ കൊണ്ടുവരുന്നത് തേനീച്ചകളിൽ പെണ്ണാണ്. ഒരു തേനീച്ചയെ പോലും പരിശോധിക്കാൻ ഇവരങ്ങൾക്കന്ന് കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനായി പറയുന്നത് അല്ലാഹു അറിയിച്ചു കൊടുത്ത റബ്ബിന്റെ വഹിയാണ്. ഖുർആൻ മുത്തനബി ഉണ്ടാക്കി പറഞ്ഞതല്ല എന്നറിയാൻ സംശയാലുക്കൾക്ക് ഒരു ഉദാഹരണമാണ് ഈ പരാമർശം. കുലി, പെണ്ണിനോടാ, തേനീച്ചയിലെ പെണ്ണിനോടാ ഖുർആൻ തേൻ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത്, പൂന്തേൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്. യഖ്റുജു മിൻ ബുതൂനിഹാ, തേനീച്ചയുടെ വയറ്റിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഷറാബ്, നല്ല ഒരു പാനീയം. മുഖ്തലിഫുൻ അൽവാനുഹു, അതിന്റെ നിറങ്ങളിൽ വ്യത്യാസമുണ്ട്. ചിലത് കടുത്ത ചുമപ്പ്, ചിലതൊരു മഞ്ഞ നിറം, ചിലത് മഞ്ഞയും ചുമപ്പും കലർന്നത്, ചിലത് വെറും വെളുത്തതും മഞ്ഞയുമായത്, അങ്ങനെയൊക്കെ വ്യത്യസ്ത നിറങ്ങളിലുള്ള തേൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഫീഹി ശിഫാഉൻ ലിന്നാസ്, ഇതിൽ ജനങ്ങൾക്ക് ശിഫയുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ആയത്താണ് പഠിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് ശിഫയുണ്ട് തേനിൽ. വീടുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് വെക്കേണ്ട ഒരു സംഗതി അതാണ്. തേന് നിർബന്ധമാണ്.
സൈതൂൻ ഒലിവ് കിട്ടണെങ്കിൽ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ടോ? ഈ ചൈനക്കാരെ പ്ലാസ്റ്റിക് അത് പറഞ്ഞു തോന്നുന്നുണ്ട്, മുട്ട വരെ ഇറങ്ങിയെന്നാ കേട്ടത് ഇപ്പൊ അല്ലെ. ഒലീവ് ഒലീവില്ലേ സൈതൂൻ, സൈതൂൻ വീട്ടിൽ വേണമെന്നാണ്. വഴിയൊരു ഹദീത് വരുന്നുണ്ട്, സമയം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് ഹദീത് കൂടെ പറയാം. ഇത് മൂന്നും നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്നവര് വീട് വിട്ടിട്ടൊന്നും ചെയ്യണ്ടേ, അള്ളാഹ് നിഅമത്ത് ചെയ്തവര് എന്ത് ചെയ്യാം, അതൊക്കെ ചെയ്താൽ മതി. സംസം വെള്ളം, പിന്നെന്ത് തേന്, അതുപോലെ തന്നെ സൈതൂൻ, സൈതൂന്റെ കായ, അതിന്റെ എണ്ണ നിർബന്ധമായും, അതിന്റെ സൈതു സൈതൂൻ, സൈതൂനിന്റെ എണ്ണ, ഒലീവിന്റെ എണ്ണ, ഒലീവെണ്ണ വളരെ ശിഫയുള്ള സംഗതിയാണ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫീ ദാലിക ലായത ലഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേനിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആനിന്റെയും അലൈക്കും ബിശിഫായീൻ, അല്ലാഹു ശിഫ തരുന്ന രണ്ട് ചികിത്സകൾ നിങ്ങൾ ചെയ്യണം. ഒന്ന് തേനാണ്, മറ്റേത് ഖുർആനാണ്. അപ്പൊ ഒരു അരൽപ്പം തേനെടുത്തിട്ട് വിശുദ്ധ ഖുർആൻ ഓതുകയും ചെയ്ത് അതിൽ മന്ത്രിച്ചൂതി കടിക്കുന്നത് വളരെയേറെ പുണ്യമുള്ളത്.